സോ ബേസിക് ആൽജിബ്ര എന്ന മൊഡ്യൂളിൽ നമ്മൾ രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ടോപ്പിക്കിൻ്റെ പേര് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്നാണ്. ഓക്കെ, സോ എന്താണ് ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ ഇക്വേഷൻസ് നമുക്ക് കാണും. ഓക്കെ, ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കണമെങ്കിൽ നമ്മുടെ കൈവശം രണ്ടോ അതിൽ കൂടുതലോ ഇക്വേഷൻസ് ഉണ്ടാവണം. സി ഈ ഇക്വേഷൻസ് എല്ലാം തന്നെയും അൺനോൺ വേരിയബിൾസും ഉണ്ടാവണം. അപ്പോൾ എന്താണ് അൺനോൺ വേരിയബിൾസ് ഉള്ള അല്ല അൺനോൺ ക്വാണ്ടിറ്റീസ് ഉള്ള രണ്ടോ അതിൽ കൂടുതലോ ഇക്വേഷൻസിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടുന്നത്, എല്ലാ ഇക്വേഷൻസിലെയും അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂ, സി എല്ലാ ഇക്വേഷനിലും വരുന്ന എല്ലാ ഇക്വേഷനിലും സെയിം ആയിട്ട് വരുന്ന അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യം ഐഡിയ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റീസ് ഉൾപ്പെടുന്ന, ഓക്കെ, നിർബന്ധമായിട്ടും അൺനോൺ ക്വാണ്ടിറ്റീസ് അവിടെ ഉണ്ടാവും, ഉൾപ്പെടുന്ന രണ്ടോ അതിൽ കൂടുതലോ ഇക്വേഷൻസിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ ഇക്വേഷൻസിലുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ്, സെയിം ആയിട്ടുള്ള അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ ഇനി മുന്നോട്ട് പോവാം. എന്താണ് ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, സി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3. അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് 2x, അല്ലേ, 2x പ്ലസ് 4y. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആവുന്നുണ്ടോ നോക്കാം. നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, രണ്ട് ഇക്വേഷൻസിലും അൺനോൺ വേരിയബിൾസും ഉണ്ട്, കണ്ടോ. സോ നമ്മുടെ കൈവശം ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് ഇക്വേഷനിലും നമുക്ക് അൺനോൺ വേരിയബിൾസും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഇക്വേഷനിൽ ഒരു എക്സ് ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു എക്സ് ഉണ്ട്. സി നമ്മൾ ഈ ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഇവിടെ രണ്ടെടുത്തും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. രണ്ടെടുത്തെയും എക്സ് സെയിം ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെയും ഒരു വൈ ഉണ്ട്. ഈ വൈയുടെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനിലും സെയിം ആയിരിക്കും. ഇത്തരം ഇക്വേഷൻസിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ടാവണം, ആ ഇക്വേഷൻസിലെല്ലാം അൺനോൺ വേരിയബിൾസും ഉണ്ടാവണം. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഈ അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂ സെയിം ആയിട്ട് തന്നെ വരണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, നമുക്ക് എക്സ് എത്രാന്നും വൈ എത്രാന്നും അറിയില്ല. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ 2x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 8. സി ഞാൻ പറയുന്നത് നിങ്ങളിത് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുമെന്നിരിക്കട്ടെ, എക്സിൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ആ വാല്യൂ തന്നെയായിരിക്കും ഇവിടുത്തെയും ഇവിടുത്തെയും എക്സ്. ഇത് രണ്ടിനും രണ്ട് വാല്യൂ കിട്ടത്തില്ല, മനസ്സിലായോ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും നമ്മൾ, എങ്ങനെയെങ്കിലും വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും, ആ വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും ഇവിടെയും വൈയിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ്, ഇത്തരത്തിലുള്ള രണ്ടോ അതിലധികമോ ഇക്വേഷൻസ് വരുന്നതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്ന് പഠിക്കണം. സോ ഇവിടെ ഇപ്പോൾ എക്സ് എത്രയാണ് വൈ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്, നമുക്കിവിടെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, സി ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് എലിമിനേഷൻ എന്ന് പറയും, മെത്തേഡ് ഓഫ് എലിമിനേഷൻ. ഓക്കെ, അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് എന്താണ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ. ഓക്കെ, ഇനി എന്താണ് ഈ മെത്തേഡ് ഓഫ് എലിമിനേഷൻ എന്നും ഇതിൽ എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നും ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെ എടുക്കുവാണ്, നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, ഇതൊരു ഇക്വേഷൻ. ഓക്കെ, പിന്നെന്താ അവർ പറയുന്നത്, 2x, അല്ലേ, 2x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 8. എക്സ് എത്ര വൈ എത്ര, സി കാൽക്കുലേറ്റ് എക്സ് അറിയില്ല വൈ, എക്സും വൈയും കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആണ് നമുക്ക് മനസ്സിലായി. ഈ സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ എലിമിനേഷൻ ഫസ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ. സി മെത്തേഡ് ഓഫ് എലിമിനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്, അല്ലേ, നമുക്ക് അൺനോൺ വേരിയബിൾ ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എലിമിനേറ്റ് ചെയ്ത് കളയണം, ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ, എക്സ് അല്ലെങ്കിൽ വൈ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം.
സോ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ, നിങ്ങൾക്ക് എക്സോ വയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എലിമിനേറ്റ് ചെയ്യാം, ആൻസർ സെയിമേ വരും. ഓക്കെ, നിങ്ങൾ എക്സ് എലിമിനേറ്റ് ചെയ്താലും വേറൊരു സ്റ്റുഡൻറ്റ് വൈ എലിമിനേറ്റ് ചെയ്താലും അവർക്ക് രണ്ടുപേർക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഇഷ്ടമാണ് ഏത് എലിമിനേറ്റ് എന്നുള്ളത്. സി എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കി. സി ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ, ഇതാണ് ഒന്ന്, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ആണെന്നറിയാലോ, ഇവിടെ ഒരു ഒന്നുണ്ട്, ഓക്കെ ഇറ്റ് ഈസ് വൺ എക്സ് എന്നാണ്. ഓക്കെ, ഒരു എക്സ് പ്ലസ് ഒരു വൈ, വൺ എക്സ് പ്ലസ് വൺ വൈ എന്നോട് ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ത്രീ എന്നുണ്ട്. അടുത്തത് പറയുന്നത് ടു എക്സ് പ്ലസ് ഫോർ വൈ ഈസ് ഇക്വൽ എയ്റ്റ്. അപ്പോൾ അങ്ങനെ രണ്ട് ഇക്വേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ട്, നമുക്ക് രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ട് എക്സും ഉണ്ട് വൈയും ഉണ്ട് അല്ലേ. പക്ഷേ ആദ്യത്തെ ഇക്വേഷനിൽ ഒരു എക്സ് ആണ്, രണ്ടാമത്തതിൽ രണ്ട് എക്സ് ആണ്. ആദ്യത്തെ ഇക്വേഷനിൽ ഒരു വൈ ആണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ നാല് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ, എക്സിനെയോ വൈയോ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ സെയിം ആക്കി എടുക്കണം. അങ്ങനെ സെയിം ആക്കി എടുക്കാൻ നമുക്ക് സി ഈ ഇക്വേഷൻ, ഈ ഇക്വേഷനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ ഇക്വേഷനെ നിങ്ങൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എന്തായിട്ട് മാറും? എക്സ് രണ്ട് എക്സ് ആവും, എക്സ് രണ്ട് എക്സ് എന്നാവും. ഓക്കെ, എക്സ് രണ്ട് എക്സ് ആവും പ്ലസ് വൈ രണ്ട് വൈ ആകും, രണ്ട് വൈ ആകും ഈസിക്വൽ ടു ത്രീ എന്നത് സിക്സ് ആകും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ അങ്ങ് മാറ്റും. ഒന്നാമത്തെ ഇക്വേഷനിലെ എല്ലാ എലമെൻസിനെയും ഞാൻ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈ ഈസിക്വൽ ടു സിക്സ് എന്നാകും. ഓക്കെ, സീനി നമ്മൾ ഇപ്പോൾ രൂപമാറ്റം വന്ന ഇക്വേഷൻ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ വേറെ രീതിയിൽ ഇങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, ഇവിടെ ഇനി പരിശോധിച്ചേ, ഇവിടെ ഇപ്പോൾ കോമൺ ആയിട്ട് രണ്ട് എക്സും രണ്ട് എക്സും ഉണ്ടല്ലോ, കണ്ടോ, രണ്ട് എക്സ് രണ്ട് എക്സ്. സി നിങ്ങൾ ഇനി ഈ ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യണം. നമ്മൾ ഈ ഇക്വേഷൻ കുറയ്ക്കാൻ പോവുകയാണ്, നമ്മൾ ഈ ഇക്വേഷനെ കുറയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, നോക്കാം, രണ്ട് എക്സും രണ്ട് എക്സും കുറച്ചാൽ അവിടെ പിന്നെ ഒന്നുമില്ല, പൂജ്യം. സി അവിടെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ് എന്ന വേരിയബിൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, അതാണ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ. ഓക്കെ, ഇനി വൈ കുറച്ചാൽ നാല് വൈ മൈനസ് രണ്ട് വൈ രണ്ട് വൈ ആണ്, രണ്ട് വൈ ഈസിക്കൽ ടു എട്ട് മൈനസ് ആറ് രണ്ടാണ്. അപ്പോൾ രണ്ട് വൈ ഈസിക്കൽ ടു രണ്ട് അല്ലേ, അപ്പോൾ രണ്ട് വൈ ഈസിക്കൽ ടു രണ്ടെന്ന് വരും. അപ്പോൾ വൈ ഈസിക്കൽ ടു രണ്ട് വൈ ആണ് രണ്ട്, അപ്പോൾ വൈ ഈസിക്കൽ ടു ടു ബൈ ടു അല്ലേ, ടു ബൈ ടു എന്ന് വരും, വൈ ഈസിക്കൽ ടു ഒന്ന്. സി നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. ഇപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ എന്ന അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് ഒരു അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സി ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ത്രീ എന്നായിരുന്നല്ലോ. അതിൽ വൈ എത്രയാണ് കണ്ടുപിടിച്ചിട്ടില്ലേ? വൈ എത്രയാണെന്ന് അറിയാലോ, എത്രയാണ്? ഒന്ന്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് അല്ലേ, എക്സ് പ്ലസ് വൺ, എക്സ് പ്ലസ് വൺ ഈസ്വൽ ടു ത്രീ എന്ന് വരും. എക്സ് പ്ലസ് വൺ ഈസ്വൽ ടു ത്രീ, അപ്പോൾ എക്സ് എത്രയായിരിക്കും? എക്സ് ഈസ്വൽ ടു ടു ആയിരിക്കും. അപ്പോൾ എക്സ് ടുവും വൈ ഒന്നെന്നും കിട്ടും. നമുക്കിത് ശരിയാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ, ശരിയാണോ എന്ന് അറിയണമെങ്കിൽ വേണമെങ്കിൽ ആ രണ്ടാമത്തെ ഇക്വേഷനിലും പ്ലേസ് ചെയ്ത് നോക്കാം. നമുക്ക് ആ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടു എക്സ് പ്ലസ് ഫോർ വൈ ഈസ് ഈക്വൽ ടു എട്ടെന്നല്ലായിരുന്നു. ടു എക്സ്, ഓക്കെ, എക്സ് എത്രയാണ്? എക്സ് ഇപ്പോൾ രണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലേ, രണ്ട് എ പ്ലസ് രണ്ട് എ പ്ലസ് ഫോർ ഇൻറ്റു വൺ വൺ, വൈ വൺ അല്ലേ, ഈസ് ഈക്വൽ ടു എട്ടാണോ വരുന്നത്? രണ്ട് രണ്ട് നാല് നാല് എട്ട്, കണ്ടോ. അപ്പോൾ എക്സും വൈയും നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ സൈമൾട്ടേനിയസ് ഇക്വേഷൻസിലെ ഏത് ഇക്വേഷനിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലേസ് ചെയ്യാം. ഇത്തരം ഇക്വേഷൻസിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തത്. ഓക്കെ, നമുക്കിനി മെത്തേഡ് ഓഫ് എലിമിനേഷൻ വെച്ച് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് എലിമിനേഷൻ വരുന്ന ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സെവൻ. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈവ് എക്സ് പ്ലസ് സെവൻ വൈ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ടു. സി ഇപ്പോൾ ഇക്വേഷൻ ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സെവൻ, ഫൈവ് എക്സ് പ്ലസ് സെവൻ വൈ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ടു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് എക്സ് വേണമെങ്കിൽ എക്സ് എലിമിനേറ്റ് ചെയ്യാം, വൈ വേണമെങ്കിൽ വൈ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഒരു അല്പം, അതായത് മാത്സ് ഒരു വിധം അറിയാവുന്ന എല്ലാവർക്കും ഇത് ചെയ്യുന്ന എങ്ങനെയാണ് മനസ്സിലായി കാണാം, അവർക്ക് വിഷയമേ അല്ല, ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സ്റ്റുഡൻറ്റ് എക്സ് ആണ് എലിമിനേറ്റ് ചെയ്യാൻ താല്പര്യം, അവന് എക്സ് എലിമിനേറ്റ് ഉണ്ടെന്ന് താല്പര്യം വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിടത്ത് രണ്ട് എക്സും ഒരിടത്ത് അഞ്ച് എക്സും ആണ്. സി അപ്പോൾ രണ്ട് എക്സ് എന്നതിനെ, രണ്ടിനെ നമ്മളിപ്പോൾ അഞ്ചിലോട്ട് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, ഫുൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവത്തില്ല. ഓക്കെ, രണ്ടിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാക്സിമം നാലേ വരൂ, മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത്
ആറ് ഓം അല്ലെ. പിന്നെ രണ്ടിനെ രണ്ടര കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ആണ് അല്ലേ, രണ്ടിനെ രണ്ടര കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് 5x പ്ലസ് 2.5 പ്ലസ് 7 × 2.5 എടുക്കേണ്ടത്, അത് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്നറിയാവൂ, ഈ രണ്ട് ഇക്വേഷനിലെയും എക്സ് സെയിം ആവാനായിട്ട് രണ്ട് ഇക്വേഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സി ഒന്നാമത്തതിന് ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒന്നാമത്തെ ഇക്വേഷൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അതെന്താവും, അത് 10x + 5y = 35. അങ്ങനെ വരുമല്ലോ, എന്താ 10x + 5y = 35 എന്ന് വരുമല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോഴും ഇവിടെ 10x ആയി. കണ്ടോ, 10x + 7 = 14, 14y = 44. ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും അൺനോൺ വാല്യൂബിൾ വാല്യൂസ് സെയിം ആക്കി എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇക്വേഷനിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പക്ഷേ അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ഇക്വേഷന് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് 7y ആവും, സി 7y = 7y. അപ്പോൾ നമ്മൾ അത്രയും മെനക്കെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഒന്നാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെ വരും നോക്കാം. 2x, അപ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും അറിയാവോ, 14x ആവും, സി 14x ആവും, പ്ലസ് 14x + 1y എന്ന് പറയുന്നത് 7y ആവും, = 7-നെ നമ്മൾ 7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുള്ള 7, 7, 49 ആവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ രൂപമാറ്റം വരുത്തി ഇങ്ങനെ ആക്കി. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ സബ്ട്രാക്ട് ചെയ്യാം. നിങ്ങളിത് എങ്ങനെ സബ്ട്രാക്ട് ചെയ്താലും ഒരേ ആൻസർ ഉണ്ട്, മീൻസ് അതായത് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ആയാലും സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ആയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ മൈനസ് വരുമ്പോൾ ഒരുപോലെ തന്നെ വരും. അപ്പോൾ നോക്കാം, 5x - 14x എന്നാണ്. ഓക്കെ, 5x - 14x, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് 5 × 14 ഇറക്കുമ്പോൾ മൈനസേ വരും. ഓക്കെ, അത് മൈനസ് 9x. ഇവിടെ വൈ ക്യാൻസൽ ആകുമല്ലോ, വൈ ക്യാൻസൽ ആയി പോകും, = 2. വൈ ക്യാൻസൽ ആകും, = 22 - 49. അങ്ങനെ തന്നെ റീഡ് ചെയ്യണം. നിങ്ങളിപ്പോൾ 22 - 49 എഴുതി വെച്ചിട്ട് 49 - 22 റീഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് 22 - 49 എന്ന് തന്നെ റീഡ് ചെയ്യുക. അപ്പോൾ അതെന്തെന്ന് വരും, -27. ധൈര്യമായിട്ട് എഴുതാം, -27. ഓക്കെ, അപ്പോൾ -9x = -27, ഇങ്ങനല്ലേ വന്നിരിക്കുന്നത്, എന്താണ് വന്നിരിക്കുന്നത്, -9x = -27. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെറും 9x മൈനസിന് കളഞ്ഞാൽ 27 എന്ന് വരും. ഓക്കെ, അപ്പോൾ x = 27/9 = 3 അല്ലേ. അപ്പോൾ x = 3, അപ്പോൾ ഒരു വേരിയബിൾ കിട്ടി, എക്സിൻ്റെ ഇത് കിട്ടി, x = 3. ഇനി വൈ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ 5x + 7y, അത് എവിടെയാണല്ലോ അപ്ലൈ ചെയ്യാം, 5x + 7y = 22 എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിതിലേക്ക് എക്സിൻ ആൻസർ മൂന്നാണ്, അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 5 × 3 അല്ലേ, അപ്പോൾ 5 × 3 + 7y, വൈ നമുക്കറിയത്തില്ല, = 22, i 3 = 15, 15 + 7y = 22. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 7y മാത്രം അവിടെ നിർത്തിക്കൊണ്ട് 7y = 22 - 15 അല്ലേ, ഈ പോസിറ്റീവ് ഇവിടെ ചെല്ലുമ്പോൾ മൈനസ് ആകും. ഓക്കെ, ഇപ്പോൾ 7y = 22 - 15 എന്ന് പറയുമ്പം വീണ്ടും 7y = സി 22 - 15 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 7 കിട്ടും അല്ലേ. 7y = 7, 7y = 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വൈ അപ്പോൾ എത്രയായിരിക്കും, 7y = 7. ഓക്കെ, അപ്പം y = 1. ഓക്കെ, അപ്പോൾ എക്സ്, അപ്പോൾ ഈ ആൻസറിൽ x = 3 ഉം y = 1 വരും. ഇങ്ങനെയാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഓഫ് എലിമിനേഷൻ എന്ന മെത്തേഡ് വഴി സോൾവ് ചെയ്ത് അൺനോൺ വേരിയബിൾസായ എക്സിൻ്റെയും വൈയുടെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിംപ്ലി മെത്തേഡ് ഓഫ് എലിമിനേഷൻ മീൻസ് ഇവിടെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് എലിമിനേറ്റ് എനി വൺ ഓഫ് ദ അൺനോൺ വേരിയബിൾ, എയ്തർ എക്സ് ഓർ വൈ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്, കോമൺ ആക്കണം, രണ്ട് ഇക്വേഷനിലെയും എക്സ് അല്ലെങ്കിൽ വൈ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കോമൺ ആക്കണം. ഇപ്പോൾ 2x ആണെങ്കിൽ രണ്ടിടത്തും 2x ആവണം. ഇപ്പോൾ 8y എന്നാണെങ്കിൽ രണ്ടിടത്തും 8y ആവുക. ഏതെങ്കിലും ഒരെണ്ണം എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് കോമൺ ആക്കിക്കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക, ഒരു അൺനോൺ വാല്യൂ അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ നിങ്ങൾക്ക് മെത്തേഡ് ഓഫ് എലിമിനേഷൻ ഒന്നാമത്തെ മെത്തേഡാണ്, മെത്തേഡ് ഓഫ് എലിമിനേഷൻ വഴി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് ആ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം, ഇതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.